എന്തൊരു തലവേദന ഇത്, സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. എന്താ സൂര്യ ചേട്ടാ? ഒന്നുമില്ല ചേർത്തെ, അല്പം വെള്ളം കുടിക്കാൻ വേണ്ടി എണീറ്റതാ. ശേഷേ, ഇത് 10 ലക്ഷം രൂപയുണ്ട്. ഇത് തനിക്ക് തരുന്ന അഡ്വാൻസ് മാത്രം, ബാക്കി തുക പുറകെ വരും. തന്റെ ചാനൽ ചർച്ച കഴിയട്ടെ. ഇനി അങ്ങോട്ട് കുറെ ദിവസം നിങ്ങളുടെ ചാനൽ ചർച്ചകൾ നിറയേണ്ടത് ഡീപ്റ്റി ഐ പി എസ് ആണ്. ആ പെൺകുട്ടിയെ സംരക്ഷിക്കുക വഴി ഡീപ്റ്റി ചെയ്ത കുറ്റം സമൂഹം ചർച്ച ചെയ്യണം. അവൾക്കെതിരെ കേസെടുത്ത് ജയിലിലടയ്ക്കും വരെ നിങ്ങൾ പിന്തുടരണം. വിടരുത് അവളെ. അത് ഞാൻ ഏറ്റു. ദീപ്തി ഐ പി എസിനെതിരെ പ്രതികരിക്കുവാൻ കൽപ്പുള്ള പ്രഗത്ഭരായ കുറെ വ്യക്തികളെ ഞാൻ ചർച്ചയിൽ അണിനിരത്തും. ഒക്കെ എന്റെ ആളുകളായിരിക്കും. ചർച്ചയിൽ ദീപ്തിയെ ഞങ്ങൾ അങ്ങ് പൊളിച്ചടുക്കും. അത് ജനങ്ങൾ അങ്ങ് വിഴുങ്ങും. ദീപ്തി ഐ പി എസ് എന്ന പോലീസ് ഓഫീസറുടെ കരിയർ അതോടെ അവസാനിക്കും. പിന്നത്തെ വാസം ഏതെങ്കിലും ഒരു ജയിലിൽ. ദിവാകരൻ സാറിന് അത്രയും പോരെ. മതി, എന്റെ മോനെ ജയിലിലടച്ചവളോട് ഇതിലും മധുരമായി എങ്ങനെ പ്രതികാരം ചെയ്യും? അവൾ അനുഭവിക്കട്ടെ, അവൾ വെറുമൊരു പോലീസ് ഉദ്യോഗസ്ഥ, ഞാൻ രാഷ്ട്രീയക്കാരനാ. രാഷ്ട്രീയക്കാരനോട് കളിച്ചാൽ എന്തായിരിക്കും ഫലമെന്ന് അവളൊന്ന് അറിയട്ടെ. അല്ല, അപ്പോൾ ഇതിന് പിന്നിൽ ദിവാകരൻ സാറാണെന്ന് ഞാനൊന്ന് പറഞ്ഞോട്ടെ. അയ്യോ, ഞാനൊരു അബദ്ധം പറഞ്ഞതാ. ഇതിന്റെ പിന്നിൽ ഞാനാണെന്നൊരു ഈച്ച പോലും അറിയരുത്. ഒക്കെ നിങ്ങളുടെ മാധ്യമധർമ്മം. എന്തോ മാധ്യമധർമ്മം?
അതുകൊണ്ട് ചാനൽ ആ വിഷയം ഏറ്റെടുത്തു. അത്രേ ഉള്ളൂ. എനിക്ക് മാത്രമല്ല ഗുണം, നിങ്ങൾക്കും ഉണ്ട്. റേറ്റിംഗ് കൂടുവേ, അതാണ് കാര്യം. ദീപ്തി ഫേമസ് ആയ ഉദ്യോഗസ്ഥയല്ലേ, ജനം ചർച്ച കുത്തി ഇരുന്ന് കണ്ടോളും. അവളെ ജനം കൂവി വിളിച്ച് ജയിലിലെത്തിക്കും വരെ ചർച്ച തുടരണം. ജോസഫ് 50,000. ജോസഫ് കൃഷ്ണകുമാർ 100,000. 100,000 കറക്റ്റ് അല്ലേ അമ്മേ? കറക്റ്റ് അമ്മേ. സ്മൃതിയെക്കാളും 50,000 രൂപ കൂടുതൽ ഞാനാ കളക്ട് ചെയ്ത്. നമ്മൾ പോയി വാങ്ങിയെന്നല്ലേ ഉള്ളു. ഒക്കതേ അച്ഛനും അമ്മയും വിളിച്ചു പറഞ്ഞ കേസല്ലേ. ഇതിപ്പോ ചെക്ക് ഉൾപ്പെടെ 20,000 രൂപയുണ്ട്. ഇതില് കൃഷ്ണേട്ടന്റെ കൂട്ടുകാരൻ ഗോപിനാഥൻ നായരാണ് കൂടുതൽ തുക തന്നേക്കുന്നത്, 10,00,000. പിന്നെ പ്രഭ 2,00,000. മറ്റുള്ളവരെല്ലാം അതിൽ കുറഞ്ഞ കാശുകളെ തന്നിട്ടുള്ളൂ. എന്തായാലും ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഇത്രയും കാശ് കിട്ടിയില്ലേ, ഇതിൽ തന്നെ നമുക്ക് നല്ല കമ്മീഷനും കിട്ടും. ഇങ്ങനെ പോയാ പെട്ടെന്ന് തന്നെ അച്ഛനും അമ്മയും ലക്ഷപ്രഭുക്കളാവും. കിട്ടുന്ന കമ്മീഷനുകളെല്ലാം പെട്ടെന്ന് തന്നെ കോൺട്രാക്ടറിനെ കൊണ്ട് ഏൽപ്പിക്കണം. പിന്നെ മക്കളെ, നിങ്ങൾക്ക് തരാനുള്ളത് ഞാൻ മാറ്റിവെക്കും, എന്നിട്ട് അവസാനം ഒരുമിച്ച് തരാം. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഒരു പേടി എനിക്കില്ലമ്മേ. അമ്മയുടെ അച്ഛൻ്റെയും കാര്യങ്ങൾ ആദ്യം നടക്കട്ടെ, എന്നിട്ട് മതി കമ്മീഷനൊക്കെ. ആ എടോ, നാളെ തന്നെ ഈ കാശെല്ലാം ചിട്ടി കമ്പനിയിൽ അടക്കണം, വൈകിക്കരുത്. ഇത്രയും തുക നമ്മുടെ കൈ വെച്ചോണ്ടിരിക്കുന്നത് ശരിയല്ല. അതെ, നാളെ തന്നെ അടയ്ക്കാം. കിട്ടുന്ന കാശെല്ലാം അടുത്ത ദിവസം തന്നെ കമ്പനിയിൽ അടയ്ക്കണം. പിന്നടിയേ, എന്നും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ ഇവിടെയുള്ളവർക്ക് സംശയം ഉണ്ടാവും. ആ പിന്നെ അത് വളരെയധികം എല്ലാരും ശ്രദ്ധിച്ചോണം. ഒരു കാരണവശാലും നമ്മൾ എന്തിനു പോകുന്നോ എവിടെ പോകുന്നോ ഇവിടെ ആരും അറിയരുത്. അതൊക്കെ ഞങ്ങളെ ഏറ്റമ്മേ. കള്ളം പറയാൻ ഇപ്പൊ അമ്മ ഞങ്ങളെ പഠിപ്പിക്കണോ? നാളെ കാണേണ്ടവരുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ ഇതിനകത്തുണ്ട്. ഞങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും പോയി കണ്ടാൽ മാത്രം മതി. കൂടുതൽ കാശുള്ളവരുടെ ലിസ്റ്റ് തന്നെയല്ലേ എനിക്ക് തന്നത്? ഇവളെക്കാളും കൂടുതൽ കാശ് എനിക്ക് പിരിക്കണം. ഓ ദേ, അതിനിടയിലും വന്ന് കുശുമ്പ്. ഈ മീനാക്ഷി എടുത്തിട്ട് ഒരു കാര്യം. എടോ, നമ്മളെ വിചാരിച്ചതിനേക്കാൾ വിജയമാണല്ലോ കാര്യങ്ങൾ. എടോ, കാശ് കോൺട്രാക്ടർ ഏൽപ്പിച്ച എപ്പോഴായാലും ദീപ്തി സൂരജ് ഇതറിയത്തില്ലേ. എന്തു പറയും നമ്മൾ അവരോട്? അതിപ്പം അന്നേരത്തെ കാര്യമല്ലേ, ഇപ്പൊ തൽക്കാലം അതിനെ കുറിച്ച് ആലോചിക്കണ്ട. എത്രയും പെട്ടെന്ന് കാശുണ്ടാക്കണം. എന്റെ കുഞ്ഞിന്റെ റിസോർട്ടിന്റെ പണി തീർക്കണം. എന്റെ സത്യജിത്തെ, ഈ എബി ഇത് എത്ര കണ്ടതാ. ദേ, ഇന്ന് മെർക്കാറിൽ മുന്തിരി തോട്ടത്തിന് അഡ്വാൻസ് കൊടുത്തു. നാളെയും ലക്ഷക്കണക്കിന് ക്യാഷ് അല്ലേ അക്കൗണ്ടിൽ എത്തുന്നത്. ജനങ്ങൾ വിഡ്ഢികളായി ഈ ലോകത്ത് ജീവിക്കുന്നിടത്തോളം കാലം നമ്മുടെ ശുക്രൻ തെളിഞ്ഞു നിൽക്കും. അത് പ്രകൃതി നിയമമാ. ആ പിന്നെ സത്യജിത്തെ, ഒന്ന് സൂക്ഷിച്ചോണം. നമ്മുടെ മുന്നിൽ ഇനി അധികം സമയമില്ല, കെയർഫുൾ ആയിരിക്കണം. ഓക്കെ, ആ ഞാൻ വിളിച്ചോളാം. ശരി.
സൂര്യചേട്ടാ, സൂര്യചേട്ടാ, സൂര്യചേട്ടാ എഴുന്നേൽക്കുന്നില്ലേ? എന്തൊരു ഉറക്കം ഇത്! എല്ലാവരും രാവിലെ കൃത്യം 6 മണിക്ക് ഗ്രൗണ്ടിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് കോച്ച് ബാലേന്ദ്ര സാർ പറഞ്ഞ് മറന്നോ? നല്ല ക്യാപ്റ്റൻ തന്നെ, എല്ലാവരെയും കറക്റ്റ് സമയത്ത് റെഡിയാക്കി നിർത്തേണ്ട ആളാ. സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്ന കണ്ടില്ലേ സൂര്യചേട്ടാ? എന്തായത്, എഴുന്നേൽക്ക്! ഓ സൂര്യചേട്ടാ, എഴുന്നേക്ക്! സൂര്യചേട്ടാ എഴുന്നേക്ക്! സൂര്യചേട്ടാ, 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 ഏയ് സൂര്യചേട്ടാ, എന്തായത്, എന്ത് പറ്റി? സൂര്യചേട്ടാ, 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 എണീക്ക്! സൂര്യചേട്ടാ, ഡോക്ടറായിട്ട് സംസാരിച്ചോ? ഇല്ല, ഡോക്ടറൊന്നും പറഞ്ഞിട്ടില്ല. ശരത്, ഇന്നലെ രാത്രി സൂരജന് വല്ല പ്രശ്നം ഉണ്ടായിരുന്നോ? ഇന്നലെ രാത്രി സൂരജേട്ടൻ ചുമയ്ക്കുന്നത് കേട്ട് ഞാൻ ഉണർന്നിരുന്നു. ചോദിച്ചപ്പോ വെള്ളം കുടിക്കാൻ എണീറ്റതാണെന്ന് പറഞ്ഞു. ഇന്ന് രാവിലെ എഴുന്നേക്കാത്തത് കൊണ്ട് ഞാൻ വിളിച്ചപ്പോഴാണ്. എന്താ ശരത്ത്, കരയാതെ? എന്താ ഇത്? ശരത്ത് വാ, ഞാൻ പറയട്ടെ. ഇങ്ങനെ പോയാൽ ഞങ്ങളുടെ സ്ഥാപനത്തിലെ ഏറ്റവും മികച്ച ഏജന്റിനുള്ള അവാർഡ് നിങ്ങൾക്കായിരിക്കും. എത്ര പെട്ടെന്നാ നിങ്ങൾ ഇത്രയും ലക്ഷങ്ങൾ കളക്ട് ചെയ്ത് നിക്ഷേപിച്ചത്! കൂടാതെ നിങ്ങളുടെ വക കുറെ കാശ് കൂടെ നിക്ഷേപിക്കുകയും ചെയ്തു. കാശ് കയ്യിലുണ്ടായിട്ടല്ല, കുറച്ച് സ്വർണമൊക്കെ പണയം വെച്ചാ ഞങ്ങൾ ആ കാശ് നിക്ഷേപിച്ചത്. എന്തായാലും ഇങ്ങനെ തന്നെ അങ്ങ് മുന്നോട്ട് പോവുക, നിങ്ങൾക്ക് അതിന്റെ ഗുണമുണ്ടാവും. ഞങ്ങളുടെ രണ്ട് മരുമക്കളാ കാശ് പിരിക്കുന്നത്. ഞങ്ങള് ആൾക്കാരെ വിളിച്ച് പറയുന്നേ ഉള്ളൂ. ഞങ്ങളുടെ മക്കളുടെ സഹകരണം ഉള്ളതുകൊണ്ടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയൊരു തുക ഞങ്ങൾക്ക് പിരിക്കാൻ പറ്റിയത്. നിങ്ങൾക്ക് ഇനി സബ് ഏജന്റ് വരെ വെക്കാൻ കേട്ടോ. ഓ, അതൊന്നും വേണ്ട സാറേ, മരുമക്കള് മിടുക്കുകളാ, അവര് മതി. സാറ് നോക്കിക്കോ, ഇവിടെ ഏറ്റവും കൂടുതൽ പൈസ പിരിക്കുന്ന ഏജന്റ് ഞാൻ തന്നെയായിരിക്കും. കാരണം ഇത് ഞങ്ങളുടെയും കൂടെ ആവശ്യമാ. കാശിന് ഞങ്ങൾക്ക് അത്രമാത്രം ആവശ്യമുണ്ട് സാറേ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ സാറേ. ശരി.
ओके यस डॉक्टर पेशेंट को होश आएगा तो मुझे इन्फॉर्म कर देना ओके डॉक्टर Come to my cabin. Madam, channel la charcha kandirunnu ketto. Nannayittund. Madam paranja abhiprayam aanu seri. Congrats, madam. Ithra oru abhiprayam thoranju paranjane. ആ പെൺകുട്ടിയുടെ കാര്യം എടുത്തു പറഞ്ഞ നന്നായി ശരിക്കും ഹൃദയത്തിൽ കൊണ്ടു മാഡം ആ ചർച്ചയെ സൂചിപ്പിച്ച ആ പെൺകുട്ടി ഇപ്പൊ എവിടെയുണ്ട് എനിക്കറിയില്ല ഗുഡ് മോർണിംഗ് സർ കാണാം സർ ഞാൻ വരാം ഓക്കെ ശരി ദേഹത്തിന് ഇതിനു മുമ്പേ മൂക്കിൽ നിന്നും ബ്ലഡ് വന്നിട്ടുണ്ടോ ഇങ്ങനെ ഒരു അവസ്ഥ മുൻപുണ്ടായിട്ടുണ്ടോ അറിയില്ല ഡോക്ടർ എന്റെ ക്യാമ്പിൽ വന്നതിന് ശേഷം ഇങ്ങനെ ഉണ്ടായിട്ടില്ല സൂരജിനെ എനിക്ക് കുറച്ച് ദിവസത്തെ പരിചയം മാത്രമേ ഉള്ളൂ ക്യാമ്പിൽ സൂരജ് 100% ഫിറ്റ് ആയിരുന്നു അസുഖമുള്ളതിന്റെ ഒരു ലക്ഷണം പോലും അദ്ദേഹത്തിൽ കണ്ടിരുന്നില്ല നല്ല പെർഫോമൻസ് ആയിരുന്നു സെലക്ഷൻ റൗണ്ടിലൊക്കെ സൂരജാണ് ടീം ക്യാപ്റ്റൻ 7 ദിവസത്തെ ക്യാമ്പാണ് ഇവിടെ പ്ലാൻ ചെയ്തിരുന്നത് ഇന്ന് മോർണിംഗ് പ്രാക്ടീസ് തുടങ്ങേണ്ടതായിരുന്നു അതിനിടയില സൂരജൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് പെട്ടെന്നാണ് സംഭവിച്ചെന്ന് പറയാൻ പറ്റില്ല ഇതിനു മുമ്പും സംഭവിച്ചിരിക്കാം സീരിയസ് ആയി കണ്ടു കാണത്തില്ല എന്തെങ്കിലും മെഡിസിൻ കഴിച്ചിരുന്നതായിട്ട് മാഡത്തിന് അറിവുണ്ടോ ഇല്ല ഡോക്ടർ അദ്ദേഹം 100% ഫിറ്റ് ആയ ഒരു പ്ലെയറാ എന്താ ഡോക്ടർ എന്താ സൂരജിനെ പറ്റി റിസൾട്ട് വരാനുണ്ട് 1-2 സ്കാനിംഗ് കൂടെ നടത്താനുണ്ട് കൂടുതൽ വിദഗ്ധ പരിശോധന ആവശ്യമാണ് അക്കോർഡിംഗ് ടു ദ പ്രസന്റ് റിപ്പോർട്ട് ഹി ഈസ് സഫറിംഗ് ഫ്രം ബ്രെയിൻ ട്യൂമർ അതിന്റെ ആൾക്കാരും മുങ്ങി